ലയണൽ മെസ്സി ലോകകപ്പ് ഉയർത്തിയപ്പോൾ ഏറ്റവും അധികം പരിഹാസം ഏറ്റുവാങ്ങിയ താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ലോകകപ്പിന് പിന്നാലെ സൗദി അറേബ്യൻ ലീഗിലേക്ക് ചേക്കേറിയത് ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ സീസണിൻ്റെ രണ്ടാം പകുതി മുഴുവൻ സൗദി ലീഗിൽ കളിച്ചെങ്കിലും ഒരു കിരീടം പോലും സ്വന്തമാക്കാൻ കഴിയാതെ പോയത് റൊണാൾഡോയ്ക്കെതിരെ വിമർശനങ്ങളും പരിഹാസങ്ങളും വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്തു. എന്നാൽ സൗദിയിൽ താനെത്തിയത് കിരീടങ്ങൾ സ്വന്തമാക്കാനും പുതിയ നേട്ടങ്ങൾ കൊയ്യാനുമാണെന്ന് പറഞ്ഞ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അൽനസറിന് അറബ് ക്ലബ്ബ് ചാമ്പ്യൻസ് കപ്പ് നേടിക്കൊടുത്താണ് റൊണാൾഡോ ഇടവേളയ്ക്ക് ശേഷം കിരീടവേട്ട തുടങ്ങിയത്. അൽഹിലാലിനെതിരെ നടന്ന മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിൽ നിന്നതിന് ശേഷം പത്ത് പേരായി ചുരുങ്ങിയിട്ടും ഇരട്ട ഗോളുകൾ നേടി ഫൈനലിൽ ടീമിനെ വിജയിപ്പിച്ചതായിരുന്നു റൊണാൾഡോയുടെ ഹീറോയിസം. 51-ാം മിനിറ്റിൽ അൽഹിലാൽ മുന്നിലെത്തി. അതിനുശേഷം 71-ാം മിനിറ്റിൽ ഒരു അൽനസർ താരം ചുവപ്പ് കാർഡ് വാങ്ങി പുറത്തുപോയി. ഏതൊരു ടീമും അവിടെ തളരുമെങ്കിലും റൊണാൾഡോ അതിന് തയ്യാറായിരുന്നില്ല. 3 മിനിറ്റിനകം താരത്തിൻ്റെ സമനില ഗോൾ പിറന്നു. സമനിലയിൽ പിരിഞ്ഞ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയപ്പോൾ 98-ാം മിനിറ്റിൽ മറ്റൊരു ഗോൾ കൂടി നേടി റൊണാൾഡോ വിജയമുറപ്പിക്കുകയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് അൽനസർ ക്ലബ് അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.